ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് നൗ ഐ ആം ഇൻ ക്ലാസ് റൂം മൈൻഡ് യുവർ ബിസിനസ് നിങ്ങൾ ഒരു ടീച്ചറാണോ കൺഗ്രാറ്റുലേഷൻസ് കാരണം നല്ലൊരു പ്രൊഫഷൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അടുത്ത ജനറേഷനെ വാർത്തെടുക്കേണ്ടവരാണ് നിങ്ങൾ എ ഗുഡ് ടീച്ചർ ക്യാൻ ചേഞ്ച് ദ ജനറേഷൻ എ ബാഡ് ടീച്ചർ വിൽ ഡിസ്ട്രോയ് ദ ജനറേഷൻ ഇതാണ് ടീച്ചിങ് ഫീൽഡിന്റെ പ്രാധാന്യം നിങ്ങൾ നല്ലൊരു ടീച്ചറാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുടെ സ്വഭാവവും അതുപോലെ അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും സ്വന്തം പേരൻസ് പോലും വിചാരിച്ചാൽ നടക്കാത്ത കാര്യം നിങ്ങൾ ടീച്ചർമാർ വിചാരിച്ചാൽ കുട്ടികളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ കഴിയും അതാണ് ടീച്ചറുടെ പവർ മൂന്ന് പ്രധാനപ്പെട്ട ടിപ്സ് പറയാം ഒന്നാമത്തേത് നോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യത്തോടെ ടീച്ചറെ സമീപിക്കും അവരുടെ എക്സ്പെക്ടേഷൻസും ഹൈ ആയിരിക്കും അവർക്ക് ടീച്ചർമാരോട് റെസ്പെക്റ്റും ഉണ്ടാവും അങ്ങനെ കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വെറും സബ്ജക്ട് മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ മതിയോ പോരാ വേറെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ടീച്ചർമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതായത് വാല്യൂസ് ഓഫ് ലൈഫ് ജീവിത മൂല്യങ്ങൾ എൻവയോൺമെന്റ് പ്രകൃതിയെക്കുറിച്ച് അതുപോലെ സോഷ്യൽ റിലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സബ്ജക്റ്റിന് പുറമെ നമ്മൾ ടീച്ചർമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളുടെ ഇൻട്രസ്റ്റ് കണക്കിലെടുത്ത് അവരുടെ പഠിക്കാനുള്ള കഴിവ് മനസ്സിലാക്കി അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേണം ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കാൻ ഇനി രണ്ടാമത്തെ പോയിന്റ് ബി മാസ്റ്ററി ഇൻ ദ സബ്ജക്ട് സബ്ജക്ട് നോളജ് നന്നായിട്ടുള്ള ടീച്ചർ മാത്രമേ കുട്ടികൾ റെസ്പെക്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് ടീച്ചേഴ്സ് നന്നായി പ്രിപ്പയർ ചെയ്യുക സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ് ടു ഡേറ്റ് ആവുക ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പ്രിപ്പയർഡ് ആവാതെ ക്ലാസ് എടുത്തു നോക്കൂ കുട്ടികൾ അത് കണ്ടുപിടിക്കും നിങ്ങൾ പ്രിപ്പയർ അല്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കും ഇനി മൂന്നാമത്തെ ടിപ്പ് ലവ് യുവർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ശരിക്കും ഗൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങും കുട്ടികളുടെ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ ഇൻസൾട്ടും ചെയ്യരുത് അവരുടെ മിസ്റ്റേക്ക് അവരോട് മാത്രം പറയുക അതേസമയം കുട്ടികളുടെ ക്വാളിറ്റിയും സക്സസും ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം പക്ഷേ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ഒരിക്കൽ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ടീച്ചർക്ക് മനസ്സിലായി ടീച്ചർക്കാണെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം അത്ര നല്ലതല്ല കുട്ടി പുറത്ത് വളരെ മോശം സ്വഭാവമാണ് എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ട് എന്ന് ടീച്ചർക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോ ഈ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ടീച്ചർ ആ കുട്ടിയോട് പറഞ്ഞു നീ പുറത്തു പോയി എന്തൊക്കെ വൃത്തികേട കാണിക്കുന്നെന്ന് എനിക്കറിയാം എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ടീച്ചർ ഇത് കുട്ടിയോട് പറഞ്ഞത് ഇത് കേട്ട കുട്ടിക്ക് ദേഷ്യം വന്നു അവൾ തിരിച്ച് ടീച്ചറോട് പറഞ്ഞു ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് നൗ ഐ ആം ഇൻ ക്ലാസ് റൂം മൈൻഡ് യുവർ ബിസിനസ് അപ്പോ നമ്മൾ ടീച്ചർമാർ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ക്ലാസ് മൊത്തത്തിൽ കേൾക്കാൻ വേണ്ടി പറയരുത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു നല്ല ടീച്ചറെ കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഫീൽഡാണ് ടീച്ചിങ് ഫീൽഡ് അതുകൊണ്ട് തന്നെ ടീച്ചർമാർ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഒക്കെ നന്നായി മനസ്സിലാക്കി നന്നായി പ്രിപ്പയർ ചെയ്ത് കുട്ടികളുടെ മിസ്റ്റേക്ക് ഒക്കെ മനസ്സിലാക്കി അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തിരുത്തി അവരെ നന്നായി സ്നേഹിച്ച് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആക്കി മാറ്റുക കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എല്ലാവരും നല്ല ടീച്ചർമാരാവാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.